സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകരുത്. ദക്ഷിണ സുഡാൻ നേതാക്കളുടെ പാദങ്ങൾ ചുംബിച്ച് ഫ്രാൻസിസ് മാർപാപ്പ. വത്തിക്കാൻ സിറ്റി. രാജ്യത്ത് സമാധാനം പുലരാൻ സാഹചര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ദക്ഷിണ സുഡാൻ നേതാക്കളുടെ പാദങ്ങൾ ചുംബിച്ച് പോപ്പ് ഫ്രാൻസിസ്. ദക്ഷിണ സുഡാൻ പ്രസിഡന്റ് സാൽവാ കിർ, പ്രതിപക്ഷ നേതാവ് റീക്ക് മച്ചർ, മറ്റു നേതാക്കൾ എന്നിവരോടായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ അഭ്യർത്ഥന. അടുത്ത മാസത്തോടെ ഐക്യ സർക്കാർ രൂപവൽക്കരിക്കാമെന്ന യുദ്ധവിരാമ ഉടമ്പടിയിൽ നേതാക്കൾ നേരത്തെ ഒപ്പിട്ടിരുന്നു. ആ ഉടമ്പടി പാലിക്കണമെന്നും മാർപാപ്പ നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചു. ഒരു സഹോദരൻ എന്ന നിലയിലാണ് സമാധാനത്തിൽ ജീവിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്റെ ഹൃദയം കൊണ്ടാണ് ഇക്കാര്യം ചോദിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. നിരവധി പ്രശ്നങ്ങളുണ്ടാകും, എന്നാൽ അവ നമ്മെ കീഴ്പ്പെടുത്തിക്കൂടാ. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ, മാർപാപ്പ ആവശ്യപ്പെട്ടു. ദക്ഷിണ സുഡാനിൽ ഐക്യ സർക്കാർ രൂപവൽക്കരിക്കുന്നതിന് മുന്നോടിയായി വിവാഹീയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 24 മണിക്കൂർ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി നേതാക്കളെ വത്തിക്കാനിലെ മാർപാപ്പയുടെ വസതിയിലേക്ക് ക്ഷണിച്ചത്. ഇതിനിടെ നടന്ന യോഗത്തിലാണ് മാർപാപ്പ ഇവരുടെ പാദങ്ങൾ ചുംബിച്ച് അഭ്യർത്ഥന നടത്തിയത്. 82-കാരനായ മാർപാപ്പ തങ്ങളുടെ പാദങ്ങളിൽ ചുംബിക്കാൻ കുനിഞ്ഞതോടെ നേതാക്കന്മാർ അമ്പരന്നു. 2011 സുഡാനിൽ നിന്ന് പിരിഞ്ഞ് ദക്ഷിണ സുഡാൻ രൂപവൽകൃതമായത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു സുഡാൻ, എന്നാൽ ഇതിന്റെ ദക്ഷിണ മേഖലയിൽ ക്രിസ്തു മത വിശ്വാസികളായിരുന്നു ഭൂരിപക്ഷം. സുഡാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ദശാബ്ദങ്ങളായി ദക്ഷിണ സുഡാൻ മേഖല പ്രക്ഷോഭം നടത്തിയിരുന്നു. രൂപവൽകൃതമായ 2 വർഷത്തിനു ശേഷം 2013 ദക്ഷിണ സുഡാനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 40 ലക്ഷത്തോളം ആൾക്കാർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. തുടർന്ന് സമാധാന കരാർ ഒപ്പുവെക്കുകയും ഐക്യ സർക്കാർ രൂപവൽക്കരിക്കാൻ തീരുമാനം ആവുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.